കിച്ചൻ ഗ്യാലറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചൂരക്കറി എങ്ങനെ നല്ല കൊഴുത്ത ഗ്രേവിയോടുകൂടി വയ്ക്കാമെന്നാണ്. ഇന്നിവിടെ ചെറിയ സൈസ് ചൂരയാണ്, അത് ചെറുതായതുകൊണ്ട് ഇങ്ങനെ മുള്ളു കൂട്ടി ചെറുതായി പീസാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം കഴുകി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഈ ചൂരക്കറി വെക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. കുറച്ചധികം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി, ചെറിയ ഉള്ളി, ചെറിയ ഉള്ളിയും കുറച്ചധികം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, കറിവേപ്പില, ഉലുവ, പിന്നെ നമുക്ക് കൊടംപുളിയാണ് ഇടുന്നത്. അത് ഞാൻ 4 കഷ്ണം കൊടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം. പിന്നെ അതിന് ആവശ്യമായ മസാലകളാണ് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. മുളക് പൊടിയൊക്കെ എല്ലാവരുടെയും എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അളവ് പറയുന്നില്ല. അതിന് ആവശ്യമായ വെളിച്ചെണ്ണ പൊടി വേണം. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായി മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് അഴുത്തിയെടുക്കാം. ഇങ്ങനെ ഉള്ളി എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, എല്ലാ മസാലക്കൂട്ടുകളും കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നു. ഒന്ന് നല്ല ബ്രൗൺ നിറമാകുന്നത് വരെയും ഇളക്കി കൊടുക്കണം. മുളക് പൊടി എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി, കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് പേസ്റ്റ് പോലെ തന്നെ തക്കാളി ആക്കിയെടുക്കണം, അതുവരെ നമുക്കത് വഴറ്റണം. ഇതാ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വയ്ക്കണം. പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മീനെല്ലാം ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ടും ചട്ടിയിലേക്കിട്ട് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളി കൂടി ചെറുതാക്കി ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുന്നു. ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുന്നു. ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമുക്ക് ആക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട്, ഉള്ളി വഴറ്റിയതെല്ലാം കൂടെ ഇട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇതൊന്ന് ചൂടാറിയ ശേഷം മാത്രമേ അരച്ചെടുക്കാവുള്ളൂ കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്, നല്ല പേസ്റ്റായിട്ട് തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം. ഇതിൽ വെള്ളം അധികം വെക്കണം. മീൻ വെന്ത് വരാൻ വന്നതിന് ശേഷം ഇത് നമുക്ക് ഒന്ന് കുറുക്കിയെടുക്കാം. അതിൻ്റെ ആവശ്യത്തിന് വെള്ളം വെച്ച് അടച്ചു വെച്ച് വേവിക്കാം. ചൂരക്കറി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കിത്
തീ ഓഫ് ചെയ്യാം. അപ്പം നിങ്ങളെല്ലാവരും ചൂരക്കറി ട്രൈ ചെയ്യണം. മീനിൻ്റെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോയിട്ടില്ല കേട്ടോ. അത് നല്ല സൂപ്പർ ചൂരക്കറിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. കിച്ചൺ ഗ്യാലറി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു വിഭവമായി എത്തും വരേക്കും ബൈ.